കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന വിധേയത്വം അത് മനുഷ്യരിൽ ഉണ്ടാകണമെങ്കിൽ ആത്മീയമായ ബോധമുള്ള ആളുകളെ അനുസരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് വിധേയത്വം ഉണ്ടാവുകയുള്ളൂ. പോറ്റി വളർത്തിയ മാതാവിനെയും പിതാവിനെയും ധിക്കരിക്കുകയും ചോദ്യം ചെയ്യുകയും ഒരു വേള കൊല്ലാൻ പോലും തയ്യാറാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പുതിയ യുവാക്കൾ കടന്നു വരുന്നുവെങ്കിൽ ആ യുവാക്കളുടെ മനസ്സിൽ അച്ചടക്കത്തോടുകൂടി അനുസരണത്തോടുകൂടി ഗുരുനാഥന്മാരെയും മഹത്വമുള്ള വ്യക്തികളെയും കാണാൻ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ഇസ്ലാം മതം ലോകത്ത് നൽകുന്നത്. മറ്റു മതങ്ങളും ഇസ്ലാമുമെല്ലാം ഇവിടെ നിലനിർത്തുന്നത് ഈ ഒരു മര്യാദയും അച്ചടക്കവുമാണ് എങ്കിൽ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും കുറിച്ച് വളരെ വിശദമായ പാഠങ്ങൾ നൽകാൻ മാത്രം സമ്പന്നമായ സമഗ്രതയാണ് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിനുള്ള പ്രത്യേകത. അത് ഉൾക്കൊള്ളുന്ന ആളുകളാണ് മറ്റു മതവിഭാഗത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കാതെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ അവരുടെ കുടുംബജീവിതത്തിലും വൈവാഹിക ജീവിതത്തിലും വ്യാപാര മേഖലകളിലും സാമൂഹ്യ തുറകളിലും ദാമ്പത്യ മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കാൻ തയ്യാറാകുന്നത് ആ നബിയെ സംബന്ധിച്ച് പഠിക്കുമ്പോഴാണ്. ആ പഠനത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കലാണ് മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് ഈ സമയത്ത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്, ഇന്ന് ലോകത്ത് ഏറ്റവും ക്ഷാമമുള്ള ഒരു വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഹല്ലുകളിൽ നാടുകളിൽ നേതൃത്വത്തിന് പറ്റിയ ആളുകൾ ഇല്ല എന്നതാണ് നമ്മുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും എല്ലാവരെയും ചോദ്യം ചെയ്യുകയും അനുസരിക്കാതെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം സംജാതമായപ്പോൾ ലീഡർഷിപ്പ് ഇല്ലാത്ത നേതൃത്വത്തിന് ആളില്ലാത്തൊരവസ്ഥയിലേക്ക് നാടുകൾ ഇന്ന് ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെയാണ് മദ്ഹുർ റസൂൽ എന്ന സന്ദേശം. മദ്ഹുർ റസൂലിൻ്റെ സന്ദേശം എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരിലുള്ള നന്മകൾ കാണുകയും ആ നന്മയെ അഭിനന്ദിക്കുകയും ചെയ്യാനുള്ള താല്പര്യമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹു പറയുന്നതിലൂടെ ജനങ്ങൾ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ ഗുണം. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നല്ല കാര്യങ്ങൾ എവിടെയുണ്ടോ ആ നല്ല കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടണം. ഏറ്റവും കൂടുതൽ നന്മകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോടാണ് നമുക്ക് ഏറ്റവും വിധേയത്വം ഉണ്ടാകേണ്ടത്. ആ അള്ളാഹുവിനോടുള്ള ബഹുമാനവും അള്ളാഹുവിനെ സ്തുതിക്കലുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. നിസ്കാരം അതാണ്. നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ ഇവിടെ ഉണർത്തി. നിസ്കാരത്തിലുള്ളത് മുഴുവനും അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത്തഹിയ്യാത്ത്, അൽ മുബാറക്കാത്ത്, അസ്സലവാത്ത്, അത്തയ്യിബാത്ത് ലില്ലാഹ്, അതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. സുബ്ഹാൻ റബ്ബിയൽ അളീമി വബിഹംദിഹി, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. സുബ്ഹാൻ റബ്ബിയൽ അലാ വബിഹംദിഹി, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. ആ പുകഴ്ത്തൽ എത്രമാത്രം നമ്മിൽ നിന്ന് വരുന്നുവോ അത്രയും നാം അള്ളാഹുവിനോട് അനുസരണമുള്ളവരായി മാറും. അതിനുവേണ്ടിയാണ് നിസ്കാരത്തെ വെച്ചിട്ടുള്ളത്. ആ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതോടൊപ്പം രണ്ടാമതൊരു മുസ്ലിമായ മനുഷ്യനേറ്റവും കൂടുതൽ പുകഴ്ത്തേണ്ടത് അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തലാണ്. ആ പുകഴ്ത്തൽ അത് നബിദിനം ആഘോഷിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ ഓരോ ദിവസവും ആരാധനകളിൽ ആ പുകഴ്ത്തൽ വേണം. നിസ്കാരത്തിൽ ആ പുകഴ്ത്തൽ വേണം. നിസ്കാരത്തിൽ ആ നബിയുടെ മദ്ഹു പറയാതിരുന്നാൽ നിസ്കാരം നിസ്കാരമാവുകയില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അത്തഹിയാത്തുവിൽ ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥം തിരുനബിയെ പുകഴ്ത്തലാണ്. തിരുനബിയെ മാത്രം പുകഴ്ത്തിയാൽ പോരാ, ആ തിരുനബിയുടെ കുടുംബങ്ങൾ, സയ്യിദുമാർ, അഹ്ലു ബൈത്ത് തങ്ങന്മാർ, അവരെയും പുകഴ്ത്തിക്കൊള്ളണം. അതും പോരാ, ആ നേതാവിന് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയ
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ആ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും നിസ്കാരത്തിൻ്റെ ഉള്ളിൽ പുകഴ്ത്തിക്കൊള്ളണം. സുബ്ഹാനല്ലാഹ്. അതും പോരാ, ആ മുത്ത് നബിയെ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ വിളിക്കണം, അസ്സലാമു അലൈക് അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇതൊക്കെ നബിദിനത്തിൻ്റെ ആ ഒരു ദിവസത്തിൽ മാത്രം നബിയെ പറയലും പുകഴ്ത്തലുമല്ല, ഓരോ നിസ്കാരത്തിലും ആ നേതാവിനെ ഓർമ്മയിൽ വരണം. ഇമാം ഗസാലി ഇഹ്യാ ഉലുമുദ്ദീനിൽ രേഖപ്പെടുത്തി, നിസ്കരിക്കുന്ന മനുഷ്യൻ ആ നിസ്കാരത്തിൽ അസ്സലാമു അലൈക് അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന ആ പദം പറയുമ്പോൾ മദീന ശരീഫിലെ റൗളയിൽ വിശ്രമിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കാരത്തിൽ ഓർമ്മയിൽ വരണം. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ മുത്ത് നബിയുടെ ഹദ്റത്തിലേക്കൊരു സലാം പറഞ്ഞാൽ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന സലാം പറഞ്ഞാൽ, മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വയറുദ്ദുല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, എൻ്റെ പേരിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരാൾ സലാം പറഞ്ഞാൽ എൻ്റെ ഖബറില്ല സലാം എനിക്കെത്തും. അപ്പോൾ ആ സലാം പറഞ്ഞ ആൾക്ക് ഞാൻ സലാം മടക്കുകയും ചെയ്യും. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ആ നേതാവിനോട് സംസാരിക്കുന്നു, ആ നബിക്ക് സലാം പറയുന്നു, ആ തിരുദൂതർ ആ സലാം മടക്കുന്നു, ആ സലാം കൊണ്ട് നാം സമ്പന്നരായി മാറുന്നു. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് ആ നബിയുടെ മദ്ഹ് പറയാതെ ഖുത്ബയാവുകയില്ല. അൽഹംദുലില്ലാഹ് എന്നാണ് ഖുത്ബയുടെ തുടക്കമെങ്കിൽ ആ ഖുത്ബയുടെ രണ്ടാമത്തെ ഘടകം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മസ്ജിദുൽ ഹറാമിലെ ഖുത്ബ. സൗദിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്, അവർ മക്കയിൽ ജുമഅക്ക് പോയാൽ ആ മക്കത്തെ പള്ളിയിലെ ഖുത്ബയിലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് നബിയുടെ പേരിൽ പുകഴ്ത്തലുകൾ ഉണ്ട്. രണ്ടാമത്തെ ഖുത്ബയിലും ആ നബിയുടെ പേരിൽ പുകഴ്ത്തൽ ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ബാങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല എന്ന സത്യസാക്ഷ്യം ബാങ്കിൽ പറയുമ്പോൾ ആ ബാങ്കിൽ രണ്ടാമത് വരുന്ന വചനം അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിൻ്റെ തിരുദൂതരാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു കരുതുന്നു, വിശ്വസിക്കുന്നു. അത് പറയാത്തൊരു ബാങ്കില്ല, ലോകം മുഴുവനും കൊടുക്കുന്ന പറയുന്ന ബാങ്ക് അതാണ്, അല്ലാഹുവിനെ പുകഴ്ത്തുന്നു, മുത്ത് നബിയെ പുകഴ്ത്തുന്നു. അതൊരു സാധാരണ മനുഷ്യനാണ് എന്നാണ് ഒരാൾ കരുതുന്നത് എങ്കിൽ ആ മനുഷ്യൻ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താവായി മാറുകയില്ല. ഒരാൾ മറ്റൊരാൾക്ക് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്ന സമയത്ത് മുസാഫഹത്ത് സുന്നത്താണ്, കൈ കൊടുക്കണം. ആ കൈ കൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് എന്ന് കിതാബുകളിൽ കാണാം. സലാം പറയണം, ഹസ്തദാനം ചെയ്യണം, മുത്ത് നബിയുടെ സലാത്ത് അവിടെയും ചൊല്ലണം. സ്വലാത്തില്ലാത്തൊരു പരിപാടിയില്ല. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, അല്ലാഹു തആല ആ നബിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, മലക്കുകളും ആ മുത്ത് നബിക്ക് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങളും ആ നേതാവിന് കാഴ്ചകൾ സമർപ്പിക്കുവീൻ, ആ നബിക്ക് മദുഹുകൾ സമർപ്പിക്കുവീൻ. ഇമാം ബൈലാവി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ആ നബിയെ പുകഴ്ത്തലാണ്. ആ പുകഴ്ത്തൽ നബിദിനത്തിൻ്റെ അന്ന് മാത്രം പോരാ, എല്ലാ ദിവസങ്ങളിലും അത് വേണം. ചില മഹാന്മാർ പറഞ്ഞു, എല്ലാ ഓരോ ദിവസവും 500 സ്വലാത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അത് തിരുനബിയോടുള്ള സ്നേഹത്തിൻ്റെ സമ്പൂർണമായ രൂപമാണ്. ആ സ്വലാത്തുകൾ ചൊല്ലുന്ന മനുഷ്യന് നിസ്കാരം ഖളാക്കാൻ കഴിയുകയില്ല. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ത്രീക്ക് അവൾ മറക്കേണ്ട ഭാഗങ്ങൾ തുറന്നിടാൻ കഴിയുകയില്ല. സ്വലാത്ത് ചൊല്ലുന്നൊരു ഭർത്താവിന് ഭാര്യയെ അവഗണിക്കാൻ കഴിയില്ല. സ്വലാത്ത് പതിവാക്കുന്ന ഒരു സഹോദരിക്ക് ഭർത്താവിനോട് വളരെ മാന്യമായ രൂപത്തിലല്ലാതെ പെരുമാറാൻ കഴിയുകയില്ല. മാതാപിതാക്കൾ വൃദ്ധരായി മാറുമ്പോൾ അവരെ ഏതോ സദനത്തിലേക്ക്, വൃദ്ധസദനത്തിലേക്ക്
ചിലപ്പോൾ അയക്കേണ്ടതായി വരും. അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ ഒരിക്കലും തന്നെ തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ഭാരമാകുമെന്ന് കരുതി സ്വന്തം മാതാവിനെയോ പിതാവിനെയോ വൃദ്ധസദനത്തിലേക്ക് അയക്കരുത്. അവരെ അങ്ങോട്ട് എത്തിക്കുമ്പോൾ പോലും ഓരോ ദിവസവും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ നടത്തുകയും ആവശ്യമായ പണം അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മകൻ ആകേണമെങ്കിൽ, ഒരു നല്ല മകൾ ആകേണമെങ്കിൽ ആ മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ ഒരു നല്ല അവസ്ഥയിലേക്ക് ഒരാൾക്കും എത്താൻ കഴിയുകയില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിലൂടെ തന്നെ നമ്മെ ഉണർത്തി, മുഅ്മിനീങ്ങളെ നിങ്ങൾ ആ നബിയുടെ മധു പറയണം. അത് റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ മധു പറയുക സ്വാഭാവികമാണ്. ഞാൻ പറയട്ടെ, ഒരു കല്യാണം നടക്കുന്ന ദിവസത്തിൽ ആ കല്യാണ വീട്ടുകാർക്ക് സന്തോഷമുണ്ടാകുമോ? ഇല്ലേ. അനിവാര്യമായും ആ കല്യാണ ദിവസം വീട്ടിലുള്ള മുഴുവൻ ആളുകളും സന്തോഷത്തിലാണ്. അവർ നല്ല വസ്ത്രം അണിയുന്നു, അവർ സുഗന്ധം ഉപയോഗിക്കുന്നു. അതിനെന്താണ് തെളിവ്? ആ തെളിവ് മറ്റൊന്നുമല്ല, സന്തോഷമുണ്ടാകുമ്പോൾ സന്തോഷിക്കുവാൻ പറ്റിയ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുക സ്വാഭാവികമാണ്. പരീക്ഷയിൽ വിജയിച്ചാൽ ആളുകൾക്ക് മിഠായി വിതരണം ചെയ്യുന്ന പതിവ് നമ്മുടെ നാടുകളിൽ കാണും. റാങ്ക് ലഭിച്ചാൽ ആ റാങ്ക് ലഭിച്ച മനുഷ്യൻ വീട്ടിലും കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും പലഹാരങ്ങൾ നൽകാറുണ്ട്. സന്തോഷമുണ്ടാകുമ്പോൾ അത് ചെയ്യും. ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാളിമീന അൽഗൈള വൽആഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സന്തോഷമുണ്ടാകുന്ന സമയത്ത് പണം ചിലവഴിക്കുകയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന പതിവ് മുഅ്മിനീങ്ങളുടെ പതിവാണ്. കല്യാണ ദിവസത്തിൽ അത് നമ്മൾ ചെയ്യാൻ കാരണം നാം സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ നന്ദി പ്രകടനമാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഓർമ്മയാണ് മുത്തുനബിയുടെ നിയോഗം. പരിശുദ്ധ ഖുർആൻ തന്നെ അത് എടുത്തു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാത്തി. ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം നബിയുടെ നിയോഗമാണ്. ആ നേതാവ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? നമുക്കറിയാം, ഈ അത്തോളിയിൽ എന്നും നാം അനുസ്മരിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ കേരളക്കരയിൽ ഒരുപാട് സേവനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തത് നാം ഓർക്കുകയാണ്. അതുപോലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നല്ല കാര്യങ്ങൾ ഏതെല്ലാം സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ അതെല്ലാം പിന്നീട് ഓർക്കുകയും അതിൻ്റെ പേരിൽ ആ പ്രവർത്തനം ചെയ്ത ആളുകളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികതയുടെ ഭാഗമാണ്. എങ്കിൽ ലോകത്ത് തുല്യതയില്ലാത്ത നന്മകളുടെ ഉറവിടവും അതിവിടെ വളരെ വ്യക്തമായി കാണിക്കുകയും ചെയ്ത നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം മുസ്ലിമിന് പാടില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചാൽ ആ ജനിച്ച കുട്ടിക്ക് ഇടേണ്ട പേര് മുഹമ്മദ്. ഈ മജ്‌ലിസിൽ തന്നെ എത്ര ആളുകളുണ്ടോ അവരുടെ വീടുകളിൽ മുഹമ്മദ് എന്ന പേര് കാണാം. മുഹമ്മദ് എന്ന് പേരുള്ള ഏതെങ്കിലും ഒരു കുട്ടിയില്ലാത്ത ഒരു മുസ്ലിം കുടുംബത്തെ കാണുകയില്ല. ഒരുപക്ഷേ മുഹമ്മദ് എന്ന് പേരുള്ള അത്ര കൂടുതൽ പേരുള്ള മറ്റൊരു നാമം ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. കാരണം ആ നേതാവിൻ്റെ പേര് കുടുംബത്തിൽ മക്കൾക്ക് പേരിടാനുള്ള കാരണം നബിയോടുള്ള മഹബ്ബത്താണ്. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് പ്രകടമാക്കാനുള്ള ഒരു അടയാളമാണ്. മുഹമ്മദ് എന്ന് പേരുള്ള വ്യക്തികളെ നിങ്ങൾ ആദരിക്കണം. അവരുടെ മുഖത്ത് നിങ്ങൾ തല്ലരുത്. അവർ മര്യാദകൾ ചെയ്താൽ ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും. പക്ഷെ ഒരു നിമിഷനേരം മുഹമ്മദ് എന്ന് പേരുള്ള ആളാണെങ്കിൽ ഒരു നിമിഷനേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം മുത്തുനബിയുടെ പേരാണല്ലോ ആ വ്യക്തിക്കുള്ളത്. ആ തിരുദൂതരോടുള്ള ബഹുമാനം നിങ്ങളുടെ കൽബിൽ വേണം. ആ നബിയുടെ ഭാര്യമാരെ ബഹുമാനിക്കാൻ ഖുർആൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സാധാരണ സ്ത്രീകളല്ലെന്ന് ഖുർആൻ പറഞ്ഞു. യാ നിസാഅ നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൽ നിസാഇ. നബിയുടെ ഭാര്യമാരോട് ഖുർആൻ പറയുന്നു, നബിയുടെ ഭാര്യമാരെ, നിങ്ങൾ സാധാരണ സ്ത്രീകൾ പോലെയല്ല. നിങ്ങൾ നല്ലത് ചെയ്താൽ ഇരട്ടി കൂലി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് ആ നബിയുടെ ഭാര്യമാരോട് ഖുർആൻ പറയുന്നു.
നബിയുടെ സന്താന പരമ്പരകളാണ് അഹ്ലു ബൈത്ത് സയ്യിദുമാർ. അവർക്ക് ബഹുമാനമുണ്ട്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വഇത്രതി. രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഒന്ന് എൻ്റെ സുന്നത്താണ്, മറ്റൊന്ന് എൻ്റെ സന്താന പരമ്പരകളാണ്. അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഞാൻ ജീവിച്ച റൂട്ടിൽ തന്നെ ജീവിക്കുന്ന എൻ്റെ സന്താന പരമ്പരകളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ മുത്തുനബിയുടെ കൂടെ ഒരു സെക്കൻഡ് ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ നബിയുടെ മജ്‌ലിസിൽ ഇരുന്നാൽ ആ ഒറ്റ ഇരുത്തം കൊണ്ട് അദ്ദേഹത്തിന് സ്വഹാബി എന്ന പേര് ലഭിക്കുകയാണ്. ആ സ്വഹാബിമാർ എന്ന പേര് കിട്ടിയ ശിഷ്യന്മാരെ ബഹുമാനിക്കണം. ലാ തസുബ്ബു വസ്വഹാബി, എൻ്റെ സ്വഹാബത്തിന് നിങ്ങൾ കുറ്റം പറയരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഉമർ ബിൻ ഖത്താബിനെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഉസ്മാൻ ബിൻ അഫ്ഫാനെ കുറ്റം പറയരുത്. അലി ഇബ്ന് അബി ത്വാലിബിനെ ആക്ഷേപിക്കരുത്. സയ്യിദ് ഇബ്നു അബി വഖാസിനെ നിങ്ങൾ ചീത്ത പറയരുത്. അശ്റത്തുൽ മുബശ്ശറ ഉൾപ്പെടെ ലക്ഷത്തിലധികം വരുന്ന സ്വഹാബിമാരെ മുഴുവനും ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും നിർദ്ദേശം നമുക്ക് ലഭിച്ചുവെങ്കിൽ ഇതൊരു സാധാരണ വിഷയമല്ല. തിരുനബിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടത് തന്നെയാണ്. അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും തള്ളാൻ നിർവാഹമില്ല. കാരണം വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. ആ നബിയുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ അത് ആ നബി സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല, മറിച്ച് അത് അല്ലാഹു നൽകുന്ന വഹയാണ്. വഹി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വഹി ലഭിക്കുകയില്ല. അല്ലാഹു തിരഞ്ഞെടുത്ത ചില ആളുകൾക്ക് അല്ലാഹു വഹി നൽകുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സാധാരണ മനുഷ്യർക്കിടയിൽ തന്നെ പ്രത്യേകതയുള്ള ആളുകളില്ലേ? എല്ലാവരും ഒരുപോലെയാണോ? ഒരേ മാതാപിതാക്കൾക്ക് പറന്ന കുട്ടികൾ ഒരേ അളവിലല്ല അവരുടെ ബുദ്ധി. ഒരു മകൻ 100 മാർക്ക് വാങ്ങുന്നു കണക്കിൽ, രണ്ടാമത്തെ കുട്ടിയാവട്ടെ അവന് 0 ലഭിക്കുന്നത്. ഒരേ മാതാവിനും പിതാവിനും ജനിക്കുന്നവരിൽ തന്നെ ബുദ്ധിയുടെ അളവിൽ വ്യത്യസ്തത കാണാമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഭൂമുഖത്ത് വന്നിട്ടുള്ള മനുഷ്യരിൽ എല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾക്ക് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അല്ലാഹു നൽകിയത് കൊണ്ടാണ് തിരുനബി ലോകത്തിൻ്റെ നേതാവായി മാറിയത്. തേനീച്ചക്കൂട്ടിലെ റാണിയെപ്പോലെ ഒരു തേനീച്ചക്കൂട് പരിശോധിച്ച് നോക്കി, എത്ര ഈച്ചകളുണ്ട്? 1000 ഈച്ചകളുണ്ട് ഒരു തേനീച്ചക്കൂട്ടിൽ. എല്ലാ തേനീച്ചകളും ഒരുപോലെയാണോ? അല്ല. അതിലൊരു തേനീച്ച റാണിയാണ്. ആ റാണിക്ക് വേഷത്തിൽ തന്നെ പ്രത്യേകതയുണ്ട്, കമാൻഡിങ് പവറിൽ വ്യത്യാസമുണ്ട്. ആ റാണി കൽപ്പിക്കുന്നത് ആ ഈച്ചകൾ മുഴുവനും നിർവഹിക്കുന്നു. ആ ഈച്ചയെ അനുസരിക്കില്ലെന്ന് ബാക്കി ഈച്ചകൾ പറഞ്ഞാൽ അവിടെ തേൻ സംഭരിക്കാൻ കഴിയില്ല. ഇതുപോലെ മനുഷ്യ സമൂഹത്തിൽ ചില പ്രത്യേക കഴിവുകൾ നൽകപ്പെട്ടിട്ടുള്ളവരാണ് പ്രവാചകന്മാർ. അവരും സാധാരണ മനുഷ്യരാകുന്നു എന്ന നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മതം ഉണ്ടാവുകയില്ല. തിരുനബിയുടെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു വാചകം അതിന് പ്രത്യേകതയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ നേതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വരിയും അത് പൂർണ്ണമായി സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയും. ഉദാഹരണം ഞാൻ പറയട്ടെ, ഒരു ഈച്ച, ഈച്ച ഒരു വെള്ളത്തിൽ വീണാൽ ഈച്ചയുടെ 2 ചിറകിൽ നിന്ന് 1 ചിറകും കുത്തിയാണ് ഈച്ച വെള്ളത്തിലേക്ക് വീഴുക. അങ്ങനെ വീണാൽ ഈച്ചയുടെ മറ്റേ ചിറക് കൂടി വെള്ളത്തിലേക്ക് നിങ്ങൾ കുത്തുക, എന്നാൽ ആ വെള്ളം ശുദ്ധിയായി എന്നൊരു പ്രവാചക വചനം കാണാം. ഈ വചനത്തെ ചില ആളുകൾ ഇന്ന് പരിഹാസത്തോടെ കാണുകയാണ്. ഈച്ച മാലിന്യങ്ങൾ ചുമന്ന് കൊണ്ടു നടക്കുന്നൊരു ജീവിയാണല്ലോ. അതിൻ്റെ ഒരു ചിറക് മാലിന്യമുള്ള ചിറകായിരിക്കും. അത് വെള്ളത്തിൽ ആ ചിറകും കുത്തി വീഴുമ്പോൾ മറ്റേ ചിറകൂടി വെള്ളത്തിൽ കുത്തണമെന്ന് പറഞ്ഞാൽ ആ മാലിന്യം മുഴുവനും ആ വെള്ളത്തിൽ എത്തിക്കലല്ലേ എന്ന് ചില ആളുകൾ ഇന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ തേനീച്ചയെപ്പറ്റി ഇവിടെ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്താണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്? അവൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ ബാക്കി കിടക്കുകയാണ്. കൊതുകിനെയും മൂട്ടയെയും ഈച്ചയെയും കുറിച്ച് മനുഷ്യൻ പഠിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആനാണ് സൂക്ഷ്മമായ പഠനങ്ങൾക്ക് മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ വേദഗ്രന്ഥം.
ഈച്ചകളെ പറ്റിയുള്ള ഗവേഷണങ്ങൾ ഇനിയും നടക്കാനുണ്ട്. പഠിച്ചത് എവിടെയും എത്തിയിട്ടില്ല. ഒരേ ഈച്ചയുടെ ഒരു ഭാഗത്തു നിന്ന് കാഷ്ടം വരുന്നു, അതേ ഈച്ചയുടെ മറ്റൊരു ഭാഗത്തു നിന്ന് തേൻ വരുന്നു. ഇത് പഠനം നടത്തേണ്ട വിഷയമല്ലേ? ഈച്ചയുടെ ഒരു വയറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് മാലിന്യമാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തു നിന്ന് കിട്ടുന്നത് മധുരമുള്ള തേനാണ്. എന്താണ് ഇതിൻ്റെ ടെക്നോളജി? ഈ ടെക്നോളജിയെപ്പറ്റി മനുഷ്യൻ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? എന്നാൽ അതേ ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമാണ് എങ്കിൽ മറ്റേ ചിറകിൽ ആ വിഷത്തെ നിർവീര്യമാക്കുന്ന ഔഷധം അല്ലാഹു തആല വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഈച്ചയെ, വെള്ളത്തിൽ വീഴുന്ന ഈച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹി വസല്ലമ എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ മഹത്തായ ആശയം ഇവിടെ കൊണ്ടുവന്നത്. കാലമെത്ര കഴിഞ്ഞു, സയൻസ് എത്ര വളർന്നു, ടെക്നോളജി എത്ര വളർന്നു, എന്നാൽ സയൻസും ടെക്നോളജിയും വളർന്നിട്ടും ഇസ്ലാമിന് ക്ഷീണം പറ്റിയിട്ടില്ല. വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ പരിശുദ്ധമായ ഇസ്ലാമിനെയും മുത്തുനബിയെയും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കുന്ന ആളുകളിൽ ഏറ്റവും വലിയ ഒരു വിഭാഗമുള്ളത് സയൻറ്റിസ്റ്റുകളാണ്. സാധാരണക്കാരെക്കാൾ സയൻസ് പഠിച്ച ആളുകൾ നിസ്കാരം നിർവഹിക്കാൻ സജീവമായി ഇന്ന് രംഗത്തുണ്ട്. പരിശുദ്ധ റമദാനിലെ നോമ്പ് നോൽക്കുന്നവരിൽ ഏറ്റവും കൂടുതലുള്ളത് അഭ്യസ്തവിദ്യരായ ആളുകളാണ്. സാധാരണക്കാരെക്കാൾ പഠിച്ച ആളുകൾ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ കൊണ്ടുവന്ന മഹത്തായ ആ ആദർശത്തിൻ്റെ സൗന്ദര്യമാണ്. ആ നബി കൊണ്ടുവന്ന ഓരോന്നും ഇവിടെ പുലരുകയാണ്. ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഓരോന്നും ഇവിടെ പുലർന്ന് ഇവിടെ ഓരോന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ സക്കാത്ത് എന്ന പദ്ധതി ആ നേതാവ് കൊണ്ടുവന്നു. അതിന് തുല്യമായ ഒരു സാമ്പത്തിക പദ്ധതി പിന്നീടുണ്ടായിട്ടില്ല. ലോകത്ത് സാമ്പത്തിക രംഗത്ത് ഇത്രയും വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ മറ്റൊരു കൾച്ചറിന് കഴിഞ്ഞിട്ടില്ല. ഉള്ളവൻ്റെ കീശയിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കീശയിലേക്ക് പണം എത്തണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. പണം ചെലവഴിക്കാൻ മനുഷ്യൻ പലപ്പോഴും മടി കാണിക്കും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹി വസല്ലമ ഓരോ മനുഷ്യനെയും ഉപദേശിച്ചു, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള പണം അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, നിങ്ങളുടെ അയൽക്കാരനും പാവപ്പെട്ടവനും നൽകാൻ വേണ്ടി നിങ്ങളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ. നിസ്കാരം നിർവഹിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു പാവപ്പെട്ടവൻ അവിടെ എത്തുന്നത്. ആ പാവപ്പെട്ടവൻ്റെ ചുളിഞ്ഞ മുഖം കാണുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വേദനിച്ചു. ആ പാവപ്പെട്ടവന് ഞാൻ എന്തെങ്കിലും ഒന്ന് ധർമ്മം ചെയ്യട്ടെ എന്ന ചിന്ത വന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, റുക്കൂവിലേക്ക് പോകുന്ന സമയത്ത് കയ്യിലുള്ള മോതിരം അഴിച്ച് ആ പാവപ്പെട്ടവന് നൽകുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് പോലും നിസ്കാരം ബാത്തിലാകാത്ത രൂപത്തിൽ ആ മോതിരം മെല്ലെ അഴിച്ച് ആ പാവപ്പെട്ടവന് കൊടുക്കണമെന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ വളർത്തിയെടുത്ത തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്തായ ആശയത്തിൻ്റെ ഭംഗിയാണ് ഇന്ന് നമ്മൾ നാടുകളിൽ കാണുന്ന യത്തീംഖാനകളും അതുപോലെ പള്ളികളും. എത്ര ആളുകളാണ് പള്ളികൾക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ മുന്നോട്ട് വരുന്നത്. മനോഹരമായ ഈ പള്ളിക്ക് തന്നെ പലരും സംഭാവന നൽകിയപ്പോഴാണ് ഈ പള്ളി ഇവിടെ രൂപപ്പെട്ടത്. മർക്കസു സഖാഫത്തി സുന്നിയ, എത്ര യത്തീംകുട്ടികളാണ് ആ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12,000 യത്തീമുകളെ മർക്കസ് വളർത്തുകയാണ്. ആ കുട്ടികൾ അവിടെ താമസിക്കുകയല്ല, കാരണം ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയാണല്ലോ ഇന്നുള്ളത്, അണുകുടുംബമാണ്. ആ ഒരു കുട്ടിയെ ഉമ്മ ഒരിക്കലും തന്നെ എങ്ങോട്ടും പറഞ്ഞേക്കുകയില്ല. സ്വാഭാവികമായും പിതാവ് മരിച്ച ആ കുട്ടിക്ക് ആവശ്യമായ പണം ഓരോ മാസവും ആ വീട്ടിലെത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 12,000 യത്തീംകുട്ടികളെ കാന്തപുരം ഉസ്താദ് വളർത്തുന്നുവെങ്കിൽ ഉസ്താദ് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് സമൂഹത്തിലെ നല്ലവരായ ആളുകളുടെ മുൻപിൽ ധർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവരെ ബോധവൽക്കരിക്കുമ്പോൾ ജനങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാണ്. അത് ഉസ്താദിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ലോകത്ത് അസ്ഥിവാരമിട്ട ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പണം
അത് നിങ്ങളുടേത് മാത്രമല്ല, അതിൻ്റെ 1% പാവപ്പെട്ടവൻ്റേതാണ്. അത് നിങ്ങൾ നൽകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ പണം മുഴുവനും മലിനമാണ്. അതിൻ്റെ 1% നിങ്ങൾ നൽകണം. ഇന്ത്യയിലെ കോടീശ്വരന്മാർ, ബിർളയും ടാറ്റയും അടക്കമുള്ള കോടീശ്വരന്മാർ, അവരുടെ സമ്പത്തിൻ്റെ 2.5% ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറായാൽ ഇവിടെയുള്ള ദാരിദ്ര്യം വിപാടനം ചെയ്യാൻ വേറെ ഒന്നും ആവശ്യമായി വരില്ല. ഈ ഒരു വലിയ പദ്ധതി ഇവിടെ ഒരു മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തമായി കൊണ്ടുവന്ന ആശയമല്ല, അതിൻ്റെ പിന്നിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിൻ്റെ ആയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊരു മനുഷ്യനായി കാണാതെ ആത്മീയമായി മലക്കിൻ്റെ പവറുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞു, മലക്കിൻ്റെ ആത്മീയതയുള്ള ആളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വഹീമായി വരുമ്പോൾ ആ ജിബ്രീലിനെ മുത്തുനബി കാണും. നമുക്ക് ആ മലക്കുകളെ കാണാൻ കഴിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിനെ കാണാൻ കഴിയും. ആത്മീയമായി ആ വലിയ പവർ ആ നേതാവിനുണ്ട്. അവിടുന്ന് ഉറങ്ങുന്ന സമയത്തും കൽബ് ഉറങ്ങുകയില്ല. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങുകയാണ്. ഉണർച്ചയിൽ തന്നെ ഉറങ്ങുന്നവരും തൂങ്ങി ഉറങ്ങുന്നവരും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കീശയിലുള്ള ക്യാഷ് മുഴുവനും പോക്കറ്റടിച്ചാൽ നമ്മൾ അറിയൂല. കാരണം പോക്കറ്റടിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ച ആളുകളാണ് ആ പരിപാടിക്ക് വേണ്ടി വരുന്നത്. നമ്മളോ, നമുക്ക് ഉണർച്ചയിൽ ഉണർവോടെ ഇരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മുത്തുനബി അങ്ങനെയല്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയാലും കൽബ് ഉറങ്ങുകയില്ല. വൽ ഖൽബു യഖ്ളാൻ, അവിടുന്ന് ഉറങ്ങിയാലും കൽബ് ഉറങ്ങുകയില്ല. അങ്ങനെയുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളോടുകൂടി ഒരു വ്യക്തിയെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ അവസാന കാലം വരെ ആ നേതാവ് കൊണ്ടുവന്ന പദ്ധതി ഇവിടെ നിലനിൽക്കണം. അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂൽ ആയിരുന്നു എന്നും അല്ല നമ്മളെ വിശ്വാസം. മറിച്ച് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന, കുറേ കാലം മുമ്പ് ഈ മഹല്ലിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആൾ മരിച്ചുപോയാൽ പിന്നെ ആ പ്രസിഡൻറ്റിനെ പറ്റി പറയലെങ്ങനെയാണ്? അദ്ദേഹം പ്രസിഡൻ്റ് ആണ് എന്നോ പറയായിരുന്നു എന്നാണ് എങ്ങനെ പറയൽ? 10 കൊല്ലം മുമ്പ് പ്രസിഡൻ്റായ ആളെ പറ്റി ഇപ്പം എങ്ങനെ പറയുക അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു? എന്നാൽ 1400 കൊല്ലം മുൻപ് ജീവിച്ച് മരണപ്പെട്ടു പോയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മളെ വിശ്വാസം ആ മുത്തുനബി അള്ളാഹുവിൻ്റെ റസൂൽ ആണ് ആയിരുന്നു എന്നല്ല. അതുകൊണ്ട് തന്നെ ആ തിരുനബി നമ്മളെ ഹൃദയത്തിൽ ജീവനോടെ ഉണ്ടാകണം. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ ചുമരുകളിൽ ചെറുപ്പക്കാരായ കുട്ടികൾ എഴുതി വെച്ച ബോർഡുകൾ കണ്ടു. അവരെഴുതിയതെന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് സൗദിയിലെ അറബികളായ കുട്ടികൾ എഴുതുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. മുത്തുനബിയെ എന്ന് വിളിച്ചുകൊണ്ട് അവർ ആ തിരുനബിയെ പ്രശംസിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴേക്ക് ഇസ്ലാം എന്ന് പുറത്താകുമെന്ന വിശ്വാസം തെറ്റാണ്. കാരണം അങ്ങനെ സാധ്യതയുള്ള പദമായിരുന്നുവെങ്കിൽ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന വിളി ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പോൾ ആ വിളിയുടെ അർത്ഥം സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഡൽഹിയിലുള്ള നേതാവിനെ ഇവിടെ പ്രകടനത്തിൽ വിളിക്കുന്നില്ലേ, നേതാവേ നേതാവേ നയിച്ചോളൂന്ന്? അയാൾ എവിടെയാണ് ഡൽഹിയിൽ? അയാൾ കേൾക്കുന്നുണ്ടത്. എന്നിട്ട് ഇവിടുന്ന് വിളിക്കുമ്പോൾ നേതാവേ നേതാവേ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം വിഡിത്തമെന്നല്ല, സ്നേഹപ്രകടനമാണ്. ആ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി ആ മുത്തുനബിയെ വിളിക്കുകയും ആ നേതാവിന് ഇഷ്ടപ്പെടുകയും മജ്ലിസുകളിൽ അവിടുത്തെ മദ്ഹ് പറയുകയും ചെയ്യുമ്പോൾ വളർന്നു വരുന്ന തലമുറ ദീനീ ബോധമുള്ളവരായി മാറുന്നു. ആ നബി കൊണ്ടുവന്ന ഓരോ ആശയവും സത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു ചെറിയ ഭാഗം പോലും മാറ്റാൻ പാടില്ലാത്ത രൂപത്തിൽ സമഗ്രമായ ആ ഒരു പദ്ധതി അവതരിപ്പിച്ച മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ആ നബിയെ പിന്തുടരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്?
CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിംഗ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.